നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്. ആള് ഫ്രണ്ട് മാത്രമല്ല, ഒരു യൂട്യൂബറും കൂടെയാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇമ്മിണി വലിയ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ചാനലിന്റെ അഡ്മിൻ ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. മുജീബ് ഒന്ന് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്താണ് മുജീബിന്റെ ചാനൽ, എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് ചെയ്യുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് മുജീബ് റഹ്മാൻ എന്നാണ്. ഇമ്മിണി വലിയ കമ്പ്യൂട്ടിംഗ്, ചുരുക്കത്തിൽ IP കമ്പ്യൂട്ടിംഗ് എന്ന ഒരു ചാനലാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും പൊതുവെ കാണുന്ന ടെക് ചാനലുകളിൽ അല്പം വ്യത്യസ്തമായിട്ട് ചില കൺസെപ്റ്റുകൾ എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ ഞാൻ പൊതുവെ ശ്രമിക്കാറ്. ഉദാഹരണത്തിന് എൻക്രിപ്ഷൻ എന്താണ്, അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്, വീഡിയോ ഫോർമാറ്റുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, മറ്റു കാര്യങ്ങൾ, അതുപോലെ കൺസെപ്റ്റുകൾ, ടെക്നോളജിയിലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്ന കൺസെപ്റ്റുകൾ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇമ്മിണി വലിയ കമ്പനി നല്ല പേരെന്നെ കൊടുത്തത്. കാരണം ബഷീറിൻ്റെ ഒരു സാധനമാണല്ലോ ഇമ്മിണി വലിയ ഒരാൾ എന്നുള്ള സാധനം. ബഷീർ ചെയ്യുന്നത് കോംപ്ലക്സ് ഭാഷയെ വളരെ ലളിതമായി അവതരിപ്പിക്കുക എന്നുള്ളത്. ഞാൻ ശ്രമിക്കുന്നത് ടെക്നോളജിയിലെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളെ വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ചെയ്യുന്നത്. മലയാളത്തിലൊരു യുണീക്ക് ക്രിയേറ്റർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ മുജീബിനെ വിളിക്കാം. കാരണം അതുപോലെ എന്താ പറയുക, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് തെങ് OSനെ കുറിച്ചാണ്. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ ലിനക്സ് ബേസ് ചെയ്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെവലപ്പേഴ്സിൽ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എന്താണ് തെങ് OS എന്നുള്ളത്. തെങ് OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേരിട്ട് മലയാളം തെങ്ങെന്ന് കേട്ടത് മലയാളമായി ബന്ധമുണ്ട്. അപ്പൊ സംഗതി ഉദ്ദേശിച്ചതൊന്നും വേറൊന്നുമില്ല, ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് തെങ് OS എന്നുള്ളത്. ഉബുണ്ടു 18.10 എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും മലയാളികൾക്ക് വേണ്ടി മാറ്റിയെടുത്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് തെങ് OS എന്നുള്ളത്. മലയാളികളുടെ സ്വന്തം OS എന്നാണ് നമ്മൾ അതിന് ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നാം, എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? മുജീബ് അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഏറ്റവും നമ്മൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത് മലയാളത്തിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. മലയാളത്തിൽ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതിൽ മലയാളത്തിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മലയാളത്തിലാണ് കാണുക. നമ്മളതിന് ആപ്ലിക്കേഷൻസ് കാണുന്നതൊക്കെ മലയാളത്തിലായിരിക്കും. ഡിഫോൾട്ട് ലാംഗ്വേജ് മലയാളമാണ്. അതിന് പുറമെ അതിൽ നമുക്ക് ഡിക്ഷണറി, മലയാളം ഡിക്ഷണറി ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മൾ വാക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടുന്ന രീതിയിൽ, മലയാളം അർത്ഥം കിട്ടുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നമ്മൾ, അത് എല്ലാ ടെക്സ്റ്റ് ഫീൽഡിലും നമ്മൾ വായിക്കുമ്പോഴും എല്ലാം ആക്റ്റീവ് ആണോ? അതെ അതെ, അത് ടാസ്ക് ബാറിൽ ഡിക്ഷണറി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അതിന് ശേഷം ഇപ്പോൾ ബ്രൗസറിൽ നമ്മൾ വായിക്കാം, ഇപ്പോൾ പെട്ടെന്നൊരു വാക്ക് സംശയം വന്നു, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം വരും. നമ്മൾ അതെടുത്ത് പിന്നെ ഡിക്ഷണറി എടുത്ത് തിരഞ്ഞു പോയിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് അത്ര ഒരു പ്രോസസ്സ് ഇല്ലാതെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഡിക്ഷണറി ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് അവിടെ മാത്രമല്ല, ഇപ്പോൾ വേറെ ഏതൊരു ആപ്ലിക്കേഷനകത്തും നമുക്ക് ഈ സാധനം പ്രിന്റ് ചെയ്യാം. ഓൾ ത്രൂ ഔട്ട് OS അവിടെ കിടക്കുന്നുണ്ടായി. ഓക്കെ, അപ്പോൾ ആരൊക്കെ കൂടിയാണ് ഇങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത്? ഞങ്ങൾ ഗ്നു ലിനക്സ് ലോവേഴ്സ് എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഈ ടെലിഗ്രാം ഗ്രൂപ്പ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ലിനക്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്, ഇപ്പോൾ ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്, ആ സംശയങ്ങൾ പരസ്പരം ചോദിച്ച് ദൂരീകരിക്കാനൊക്കെയുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഓഫ് ടോപ്പിക്ക് ചില തമാശകളൊക്കെ പരസ്പരം പറയാനും ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനും വേണ്ടി ഒരു ഓഫ് ടോപ്പിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആരോട് ചളിയടിച്ചിട്ട് ചുമ്മാ പറഞ്ഞതാണ് നമുക്ക് ഇന്നൊരു തെങ് OS ഇറക്കിയാലോ, തമാശക്ക് പറഞ്ഞതാണ്. അത് പിന്നീട് സീരിയസ് ആവുകയും തെങ് OS ന് വേണ്ടി ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ടാക്കുകയും പിന്നെ അതിൽ ഒരുപാട് ചർച്ചകൾ നടന്നു നടന്ന് ഏതായാലും ഒരു വർഷത്തോളം നമ്മൾ അങ്ങനെ ചർച്ചകൾ നീണ്ടു നീണ്ടു കൊണ്ടുപോയി. പിനിയും നമുക്ക് എന്തായാലും ഒന്ന് ഇറക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞ നവംബർ 1 കേരളപ്പിറവിയോട് അനുബന്ധിച്ച് നമുക്ക് കേരളത്തിലൊരു OS എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ നവംബർ 1 അത് ഇറക്കിയത്. കാര്യമായിട്ടുള്ള ഒരുപാട് വലിയ ഡെവലപ്മെന്റ്സ് ഒന്നും അതിലുണ്ടാക്കില്ല, അതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇത് ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒന്നോ രണ്ടോ ആളുകൾ എടുത്ത് പറയാൻ പറ്റും. ഞാനതിൽ എൻ്റെ ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊപ്പോൾ ഒരുപാട് പേരുകളുണ്ട്, ഒരുപാട് ഇപ്പോൾ ചിലപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമായി, അത്രയും ആളുകളുണ്ട്. കാരണം വാൾപേപ്പർ തരാൻ, ഇൻസ്റ്റാളർ ശരിയാക്കാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി പല പണികളാണ്, പല പണികൾ പല ആളുകൾ. ഇപ്പോൾ ടെക്നോളജിയിൽ അറിവുള്ളവർ മാത്രമല്ല അതിൽ ഇടപെടില്ല. ഇപ്പോൾ വാൾപേപ്പർ, അതുപോലെ തന്നെ അതിലെ ലോഗോ ഉണ്ടാക്കിയത് ഷെയ്ക്ക് എന്ന് പറയുന്നൊരു സുഹൃത്താണ്. അദ്ദേഹം ഗൾഫിലാണ്, ദുബായിൽ വർക്ക് ചെയ്യുന്ന പുള്ളിയാണ്. മൂപ്പർ അവിടെ നിന്നാണ് ഇതിൻ്റെ ലോഗോ ഉണ്ടാക്കി തന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാൾക്ക് പറ്റാവുന്ന പണികൾ, അയാളെ കൊണ്ട് എന്താണോ പറ്റുക അത്
അവര് ചെയ്യുന്നത് എന്നുള്ള രീതി. ഓക്കേ, അപ്പോൾ ഈ ക്രെഡിറ്റ്സ് എല്ലാം നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടോ? ആ, അതിൽ ആരൊക്കെയാണ് അതിലുള്ള ആളുകളുടെ എല്ലാവരുടെയും പേര് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ന രീതിയിൽ ഇന്ന ആൾ ചെയ്തെന്ന് പ്രത്യേകം നമ്മൾ എടുത്തു കൊടുത്തിട്ടില്ലെങ്കിലും പങ്കെടുത്ത എല്ലാവരുടെയും പേര് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കേ, അപ്പൊ ആ വെബ്സൈറ്റ് ഒന്ന് ഷെയർ ചെയ്യാവോ ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും? keralinux.com എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. കേരളത്തിലെ ലിനക്സ്, keralinux.com. ടെക്നോസ് എന്ന് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേരാണ്, കേരള ലിനക്സ് എന്നുള്ള വെബ്സൈറ്റിന്റെ പേരാണ്. കേരള ലിനക്സ് നമ്മൾ വേറെയും പല പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ keralinux.com എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കാണാൻ പറ്റും. വെബ്സൈറ്റിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് എന്താണ് OS എന്നും OS പ്രത്യേകതകളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ ഡെവലപ്പേഴ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ISO 2 GB ആണ് സൈസ് വരുന്നത്. ISO ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും. ഓക്കെ, അപ്പോ ഞാനൊരു സംശയം മുജീബിനോട് ചോദിക്കാം. ഞാൻ ഒരു വിൻഡോസ് യൂസർ ആയിരുന്നു. അപ്പോൾ ഒരിടയ്ക്ക് എനിക്ക് ലിനക്സിലോട്ടൊന്ന് സ്വിച്ച് ചെയ്യണം തോന്നി, ഒരു ആഗ്രഹം തോന്നി. ഞാൻ കുറച്ച് ലിനക്സ് ഡിസ്ട്രോസ് ഡൗൺലോഡ് ചെയ്തു, ഒന്ന് ട്രൈ ചെയ്തു. ഉബുണ്ടു ട്രൈ ചെയ്തു, മിന്റ് ട്രൈ ചെയ്തു, അതുപോലെ ഒന്ന് രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് വിൻഡോസുമായിട്ട് ഭയങ്കര യൂസ്ഡ് ആയതുകൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതൊരു ഡെയിലി ഡ്രൈവർ എന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു OS ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത് വിൻഡോസിന് ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയാൻ സാധിക്കുമോ? എന്ന് വെച്ചാൽ ഉബുണ്ടു യൂസ് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന കുറേ സെക്യൂരിറ്റി റിസർച്ചേഴ്സും ആൾക്കാരെല്ലാം കൂടുതൽ സെക്യൂർ ആയതുകൊണ്ട് ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു സാധാരണ യൂസർ എന്ന നിലയ്ക്ക്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മീഡിയ പ്രൊഡക്ഷൻ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ അത് എന്താണ് മുജീബിൻ്റെ അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം? ഒന്ന്, നമ്മുടെ ഉപയോഗത്തിൻ്റെ ശീലത്തിൻ്റെ പ്രശ്നം. നമ്മൾ കുറച്ച് ഒരു സാധനം ഉപയോഗിച്ചാൽ പുതിയൊരു സാധനം വന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ശീലങ്ങളുടെ ഒരു പ്രശ്നം. രണ്ട്, മൾട്ടിമീഡിയയിൽ ലിനക്സിന് ചെറിയൊരു പരിമിതി ഉണ്ട് എന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച്, പ്രീമിയർ ഉപയോഗിച്ച്, ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ചിട്ടൊക്കെ വരുന്ന ഒരാൾക്ക് അതിന് തത്യുല്യമായ സാധനങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഒക്കെ ലിനക്സിൽ വർക്ക് ചെയ്യും. ഇല്ല, വിൻഡോസിൽ .exe എന്നുള്ള സാധനമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ലിനക്സിൽ .deb ആണ്, അത് ഉബുണ്ടു ബേസ്ഡ് സാധനങ്ങളിലൊക്കെ .deb ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, വിൻഡോസിൽ ഒരു പർപ്പസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ തത്തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ ആ പർപ്പസ് നടത്താൻ ആവശ്യമായിട്ടുള്ള OS സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഇവിടെ ഉണ്ടാവും. ഞാനൊരു യൂട്യൂബർ ആണല്ലോ, നിനക്ക് വരുന്ന ഒറ്റമിക്ക പണികൾ എനിക്കും വരും. ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ഓഡിയോ എഡിറ്റ് ചെയ്യണം, ബാക്കിയുള്ളവരൊക്കെ വിൻഡോസിലാണ് ചെയ്യുന്നത്. എനിക്കൊരു വാശിയാണ് ഇത് ലിനക്സിൽ ചെയ്യാൻ, എന്തുകൊണ്ട് ചെയ്യാൻ. അതിനോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ഒന്നാമതായാലും ഒന്ന് അതിന്റെ ഒരു ഫിലോസഫിക്കൽ വിഷയമുണ്ട്, സ്വാതന്ത്ര്യം എന്നുള്ളൊരു വലിയൊരു വിഷയമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് പരിമിതികൾ ഉണ്ടെങ്കിലും അതിനെ നമുക്കിത് നമ്മുടെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ വിൽപ്പവറോട് അതിന് മറികടക്കാൻ പറ്റുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഡിയോ മിക്സ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഗ്രീൻ സ്ക്രീൻ ഇട്ടാണ് മറ്റു മിക്ക വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഗ്രീൻ സ്ക്രീൻ അടക്കം ചെയ്തേക്കുന്നത് ലിനക്സ് ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഓക്കെ, പക്ഷെ എന്താ പറയാ, ഇപ്പൊ ഫോട്ടോഷോപ്പിനൊക്കെ പോലെയുള്ള അത്രയും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇല്ല എങ്കിലും ഒരു നോർമൽ യൂസറെ സംബന്ധിച്ച് പറയാം. നോർമൽ യൂസറുടെ കാര്യമാണ് ചോദിച്ചത്. ഇപ്പോൾ നോർമൽ യൂസറിന് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഫോട്ടോ എഡിറ്റ് ചെയ്യാനോ അത്ര ആവശ്യം വരില്ല. ഒരു മിനിമം വേർഡിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയും സിനിമ കാണുകയും വെബിൽ ബ്രൗസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ബെറ്റർ ലിനക്സ് ആണ്. കാരണം വൈറസിന് പേടിക്കണ്ട. നമ്മൾ ഈ ഷോർട്ട്കട്ട് വൈറസ് ഒക്കെ ഉണ്ട്. ഷോർട്ട്കട്ട് വൈറസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പെൻഡ്രൈവ് കുത്തിക്കഴിഞ്ഞാൽ തന്നെ മൊത്തം ഷോർട്ട്കട്ട് വൈറസ് അടിച്ച് കയറി നമുക്ക് കാണാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. ഈ സാധനം ലിനക്സിൽ കുത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കും. നമുക്ക് വേണമെങ്കിൽ ആ വൈറസിന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓ, ലിനക്സ് കുത്തി ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. TechOS ഭാവി എന്താണെന്ന് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹമാണ്. ഇപ്പൊ വെർഷൻ 1 അല്ലേ റിലീസ് ചെയ്തത്? അതെ അതെ. TechOS എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, മലയാളത്തിൽ ഒരു OS ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശം. ലിനക്സിന്റെ കുറച്ച് ഫിലോസഫീസ് ഉണ്ട്. ലിനക്സിന്റെ നല്ല ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്, ആർക്കും ഉപയോഗിക്കാൻ പറ്റുക, ആർക്കും പങ്കുവെക്കാൻ പറ്റുക. ഇപ്പം വിൻഡോസ് അങ്ങനെ പങ്കുവെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിൽ നമുക്ക് പഠിക്കാൻ പറ്റുക, അത് എങ്ങനെയാണ് പ്രവർത്തനം പഠിക്കാൻ പറ്റുക, അതിൽ നമുക്ക് മാറ്റം വരുത്തി നമുക്കത് കൊടുക്കാൻ പറ്റും. ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ആ നമുക്ക് മാറ്റം വരുത്തി നമുക്കത് മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അതിനെ ഉപയോഗിക്കുക, നമുക്കും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുക, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിന്റെ ആദ്യത്തെ റിലീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഭാവിയിൽ ആലോചിക്കുന്നത്, നമ്മളിപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് ഗ്നോം എന്ന് പറയുന്ന സാധനം, അതൊക്കെ മാറ്റി പ്ലാസ്മയിലേക്ക് മാറ്റാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മൊബൈൽ കണക്ട് ഉണ്ട്, KDE കണക്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ മൊബൈൽ അതിലേക്ക് കണക്ട് ചെയ്താൽ മൊബൈൽ വരുന്ന കോളുകൾ ഇവിടെ കിട്ടുകയും മൊബൈലുമായിട്ട് ഒരു ഫുൾ സിങ്ക് ആയിട്ടുള്ള സംവിധാനം. അതിപ്പോ ആൻഡ്രോയിഡ് OS വർക്ക് ചെയ്യും. പിന്നീട് ഭാവിയിൽ ഇത് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല എല്ലാവിധ ഫംഗ്ഷണാലിറ്റിയും കൂടിയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഇപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് എന്ന് തികച്ചും പറയാൻ പറ്റില്ലെങ്കിലും സ്വന്തം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മികച്ച
ഒരു വയസ്സിലേക്ക്, മലയാളികളുടെ സ്വന്തം എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള വയസ്സിലേക്ക് ഭാവിയിൽ നമുക്കിത് മുന്നോട്ട് ഒരുപാട് പ്ലാനുകളുണ്ട്. അത് ഗ്രൂപ്പാണ് തീരുമാനിക്കുക, കമ്മ്യൂണിറ്റിയാണ് തീരുമാനിക്കുക, ആളുകൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പൊ നമ്മളിത് കാണുന്ന പ്രേക്ഷകരിൽ വല്ല ഡെവലപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ എന്താ ചെയ്യേണ്ടത്? അത് എപ്പോഴും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, ആർക്കും കടന്നു വരാം. ഇതിന്റെ കോഡും എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടെലിഗ്രാമിലെ ഗ്രൂപ്പ് ഉണ്ട്, ഒന്ന് തെങ്ങോ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അത് ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെങ്കിൽ അത് പരസ്പരം ചോദിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ ഡെവലപ്പേഴ്സിന് വേറെ ഗ്രൂപ്പ് ഉണ്ട്. ഡെവലപ്പേഴ്സ് ആണ് നമ്മൾ ഗ്രൂപ്പിൽ പറയുക, ഡെവലപ്പർ ആവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേർക്കുകയും പിന്നീട് നല്ല ചർച്ചകൾ ഭാഗവാക്കുകയും ഒക്കെ ചെയ്യും. ആർക്കും കടന്നു വരാം, എപ്പോഴും സ്വാഗതം. നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ ഓൾവേസ് വെൽക്കം. ഇപ്പൊ നമുക്ക് ലിനക്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നവർ, അവർക്ക് ഈ യു ഐ അത്ര ശീലം ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഇതിനെപ്പറ്റി ഒരു ഐഡിയ കൊടുക്കണം. അതായത് ഇപ്പം ഇംഗ്ലീഷ് ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണും, എന്നാലും ഒരു വീഡിയോ പരമായിട്ട് എന്തെങ്കിലും ഗൈഡുകളോ അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? അത് മുജീബ് വല്ലതും ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ വീഡിയോസ്? ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ, വളരെ അടുത്താണ് തുടങ്ങിയിട്ടുള്ളത്. അതിലുദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ, എന്താണ് ലിനക്സ്, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, ഓരോ വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ചില ആളുകൾക്കുണ്ട് ലിനക്സ് കാണാൻ ഭംഗിയില്ല എന്ന് പറയുന്ന ആളുകൾ, ഒരു പക്ഷേ സ്കൂളിലോ ഐ ടി ഐ സ്കൂളോ അങ്ങനെ ഒന്ന് രണ്ടോ സാധനം മാത്രമേ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ലിനക്സ് ഉപയോഗിക്കുന്നുണ്ട്, കാരണം സ്കൂളുകളിലൊപ്പം ഫുൾ ലിനക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, കാണാത്ത ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ മാക്കിനൊക്കെ പോലെ പലതരത്തിൽ തീമിയാവുന്ന പലതരത്തിലുള്ള സംഗതികളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സീരീസ് ഇപ്പോൾ ആക്ച്വലി തുടങ്ങി വെച്ചിട്ടുണ്ട്. ലിനക്സ് എന്താണ്, അതിൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങളും ഇന്റർമീഡിയറ്റ് കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വീഡിയോസ് ഓൾറെഡി ഐ ബി കമ്പ്യൂട്ടറിൽ ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഫോഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കാറുണ്ട്, ഈ ഐ ടി ഐ സ്കൂള് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. അതപ്പോൾ ലിനക്സ് ബേസ് ചെയ്താണോ അവരത് ഡെവലപ്പ് ചെയ്തത്? അതോ മീൻസ് ഞാൻ ചോദിച്ചത് ഉബുണ്ടു ബേസ് ചെയ്താണോ അതോ ലിനക്സിന്റെ വേറെ ഏതെങ്കിലും ഡിസ്ട്രോ ബേസ് ചെയ്താണോ? ഉബുണ്ടു ബേസ് ചെയ്തിട്ടാണ്. അത് ഉബുണ്ടു 14.4 അതുപോലെ തന്നെ ഇപ്പോൾ 14.4 ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കിടക്കുന്നത്. ശരിക്കും ഉബുണ്ടു 18.10 ഒറിജിനൽ എത്തിയിട്ടുണ്ട്, ഇപ്പോഴത് 14 കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പസ് സ്കൂളുകളിൽ അതുപോലെ ക്യാമ്പസുകളിൽ ഗവൺമെൻറ്റിലൊക്കെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന് പൈസ കൊടുക്കണ്ട, സൗജന്യമുണ്ട്. രണ്ട്, അതിൽ സ്വാതന്ത്ര്യം നൽകുക. നമുക്ക് ഇപ്പോൾ അത് ലിനക്സ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉബുണ്ടു ആയതുകൊണ്ടാണ് നമുക്ക് ഐ ടി ഐ സ്കൂളിൽ നിന്ന് പേരിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഒരു ബിൽഡാക്കി അല്ലേ. അപ്പോൾ സ്കൂളുകളിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള, സ്കൂളുകൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ചിത്രം വരയ്ക്കാനുള്ള സാധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പ്രോഗ്രാമിംഗ് പലതും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കണക്കിലെ ചില കാര്യങ്ങൾ, ചില സോഫ്റ്റ്വെയറുകളുണ്ട്. ആകാശത്തെ ഇപ്പോൾ സൂര്യൻ മറ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ സ്ഥാനങ്ങളൊക്കെ പഠിക്കുക, അതിനൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒറ്റ ഓ എസ് ആയിട്ടാണ് ഐ ടി ഐ സ്കൂളിൽ ഇറക്കിയിരിക്കുന്നത്. അത് ഉബുണ്ടുവിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ തെങ്ങോയസ് ഉബുണ്ടു നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തെങ്ങോയസിനെ പറ്റി നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തെങ്ങോയസിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുജീബിൻ്റെ ചാനലും, രണ്ടും നിങ്ങൾ കയറി ചെക്കൗട്ട് ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. പെൻഡ്രൈവിൽ ഒരു ബൂട്ടബിൾ ISO ആക്കിയിട്ട് ഡ്യുവൽ ബൂട്ട് ചെയ്ത് വിൻഡോസും തെങ്ങോയസും ഒരുമിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെന്ന് ട്രൈ ചെയ്ത് നോക്കുക. മലയാളത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്കൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.